നമസ്കാരം. കഴിഞ്ഞ ദിവസം, അതായത് ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എല്ലാം വന്നതിന് ശേഷം ഒരു സുഡാപ്പി ഗൾഫിൽ നാട്ടിൽ എവിടെയോ ആണ്, ഗൾഫിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പി സി ജോർജിന് ഈരാറ്റുപേട്ടയിൽ കൂടെ വന്നാൽ, അല്ലേ ഇറങ്ങി നടന്നാൽ, എം എൽ എ അല്ലാത്ത പി സി ജോർജ് ഈരാറ്റുപേട്ടയിൽ കൂടെ നടന്നാൽ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലും എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം അവൻ വിദേശത്തിരിക്കുന്ന സുരക്ഷിതമായിട്ടിരിക്കുന്നു എന്ന തോന്നലാവാം, വീണ്ടും ഒരു വീഡിയോ കൂടെ ചെയ്തു. ആദ്യം മാസ്ക് ഇല്ലാതാണ് ചെയ്തത്, രണ്ടാമത് മാസ്കൊക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്തു. പി സി ജോർജ് സാറിനോട് മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തത്. യഥാർത്ഥത്തിൽ അവൻ മാപ്പ് ചോദിക്കുകയല്ല ചെയ്തത്, അവൻ കൂടുതൽ ശക്തിയായിട്ട് പി സി ജോർജിനെ വീണ്ടും വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. നമുക്ക് ആ വീഡിയോയുടെ ബാക്കി ഒന്ന് കണ്ടു നോക്കാം. യഥാർത്ഥത്തിൽ അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ ബിസി, ഇതാണ് താൻ എന്നെ ഇത് പ്രതീക്ഷിച്ചത്. മാപ്പ് പറയണമെങ്കിൽ അമീൻ്റെതേ നിലയ്ക്കണം. ഫേസ്ബുക്കിൽ ഇരുന്ന് കുത്തി കുറിക്കുന്ന തന്റെ ശിങ്കിടികളോടെ ഡയറക്റ്റ് വരാൻ പറ, ഞാൻ റെഡിയാ. പിന്നെ എനിക്ക് ഒരു മുദ്ര കുത്തി തന്നിട്ടുണ്ട്, ജിഹാദി എന്ന് എസ് ടി പി എന്നൊക്കെ. നമുക്കെതിരെ ഒരു തെറ്റായ ഒരു ആരോപണം വരുമ്പോഴും അത് തിരുത്തുക എന്നുള്ള എന്റെ ബാധ്യസ്ഥത, അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് പോലും. ഞാൻ ഒരു ജിഹാദിയും അല്ല, ഒരു എസ് ടി പിയും അല്ല. ഓർമ്മ വെച്ച കാലം തൊട്ട് നല്ലൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് ഞാൻ. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. പി സി ജോർജ് ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുഡാപ്പികൾക്കെതിരെയാണ് പറഞ്ഞത്, ലവ് ജിഹാദിനെതിരെയാണ് പറഞ്ഞത്, പാവപ്പെട്ട ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ പ്രണയം നടിച്ച് ചതച്ചു കൊണ്ടുപോയി അവരുടെ ജീവിതം തുലയ്ക്കുന്ന സുഡാപ്പികളെ പറ്റിയാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത്. പി സി ജോർജ് സി പി എമ്മിനെതിരെയോ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയോ അല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും നമ്മളിപ്പോൾ കണ്ട ഈ വീഡിയോയിലെ ഈ പയ്യൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അവൻ സുഡാപ്പിയല്ല, ജിഹാദിയല്ല, ഒരു തീവ്രവാദിയല്ല, അവൻ ഓർമ്മ വെച്ച നാൾ മുതൽ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയുന്ന അവൻ എന്തിന് പി സി ജോർജിനെ ഭീഷണിപ്പെടുത്തണം? ആലോചിച്ചു നോക്കൂ, കമ്മ്യൂണിസ്റ്റുകാരെ എന്തെങ്കിലും പറഞ്ഞോ പി സി ജോർജ്? മുസ്ലിം സമുദായത്തിന് ഒന്നടങ്ക് എന്തെങ്കിലും പറഞ്ഞോ പി സി ജോർജ്? പി സി ജോർജ് എത്രയോ തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം സമുദായം സ്നേഹമുള്ളവരാണ്, നന്മയുള്ളവരാണ്, ഞാൻ അവരെയല്ല പറയുന്നത്. അതിൽ കുറച്ച് ഒരു ആ സമുദായത്തിൽ ഒരു ന്യൂനപക്ഷം വരുന്ന സുഡാപ്പികളെയാണ് പറഞ്ഞതെന്ന് അദ്ദേഹം എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ചെയ്ത് കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ വ്യക്തി എന്തിന് പി സി ജോർജിനെ ഭീഷണിപ്പെടുത്തണം? അപ്പോഴാണ് നമുക്കൊരു സിനിമ ഓർമ്മ വരുന്നത്, നമ്മുടെ തമിഴ് നടൻ വിജയുടെ പോക്കിരി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതിലെ നമ്മുടെ ഹാസ്യ കഥാപാത്രം വടിവേലുവുണ്ട്. വടിവേലു ഇങ്ങനെ പല സീനിലും ഏതൊക്കെ വേഷം കെട്ടി വന്നാലും വടിവേലുവിനെ പെട്ടെന്ന് തിരിച്ചറിയപ്പെടും. അദ്ദേഹം പർദ്ദയിട്ടുകൊണ്ട് വരുന്നു, വേറെ കോലം കെട്ടി വരുന്നു, തലവഴി തുണിയൊക്കെ മൂടി വരുമ്പോഴെല്ലാം അദ്ദേഹത്തിനെ ഈ വിജയുടെ സുഹൃത്തുക്കൾ പിടികൂടുന്നുണ്ട്. വളരെ എളുപ്പം, ആ സിനിമ കണ്ടവർക്കറിയാം, എളുപ്പം ആളെ പിടികൂടുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തലയുടെ മുടി ഇങ്ങനെ ഇങ്ങനെ കുടുംബം പോലെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ആ ഒരു അടയാളം കണ്ടിട്ടാണ് ഇത് ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പിടികൂടുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ചെറുക്കൻ്റെ കാര്യം. അവൻ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞപ്പോഴും അവൻ്റെ ഉള്ളിലെ ആ സുഡാപ്പിത്തരം അവൻ അറിയാതെ തന്നെ വെളിയിലായതുകൊണ്ടാണ് അവൻ വളരെ വേഗം പിടിക്കപ്പെട്ടത്. ഇവരെ സോഷ്യൽ മീഡിയകളിലും ഇവരെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. അവർ ഏത് വേഷത്തിൽ വന്നാലും, ഇവർ ചിലപ്പം ഈ മിക്കവാറും സ്ത്രീകളുടെ വേഷത്തിലൊക്കെ ആയിരിക്കും, അനന്യ നായരെന്നോ അനന്യ വർമ്മയെന്നോ അല്ലെങ്കിൽ എന്താ പറയുക, ഏതെങ്കിലും വർമ്മയെന്നോ നായരെന്നോ മേനോ എന്നോ ഒക്കെ വാലുള്ള ഒരു പേരുമായിട്ടൊക്കെ ഇവർ വരും. എന്നിട്ട് അവിടെ ഇരുന്നുണ്ട് കുത്തിത്തിരിപ്പ് പോസ്റ്റുകൾ, കുത്തിത്തിരിപ്പ് കമൻറ്റുകളൊക്കെ ഇടും. പക്ഷേ എന്തൊക്കെ ചെയ്താലും ശരി, അതിനകത്ത് ഒരു വാചകത്തിനകത്ത് മിനിമം മൂന്നോ നാലോ അക്ഷരത്തെറ്റുകൾ കാണും. ഈ അക്ഷരത്തെറ്റുകൾ കാണുമ്പോഴാണ് ഇത് ഏതോ മദ്രസ പ്രോഡക്റ്റ് ആണെന്നും സുഡാപ്പിയാണെന്നും മനസ്സിലാവുന്നത്. ഇപ്പോൾ മദ്രസയിൽ പോകുന്ന എല്ലാവരും ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ മതം തിന്ന് ജീവിക്കുന്ന കുറച്ച് പേരുണ്ട്, അവരെയാണ് ഈ സുഡാപ്പികളെന്ന് പറഞ്ഞത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഇവരെ പിടികിട്ടും, ഇത് ഇന്നതാണ് ഐറ്റം എന്ന് പറഞ്ഞ പോലെയാണ് ഈ ചെക്കൻ്റെ കാര്യവും. അവൻ സ്വയമായിട്ട് തന്നെ പറയുന്നു അവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അവൻ ഓർമ്മ വെച്ച നാൾ മുതൽ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് എന്ന് പറയുന്നു. പക്ഷേ അവൻ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ എന്തിനവൻ പി സി ജോർജിനെ ഭീഷണിപ്പെടുത്തണം? കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പി സി ജോർജ് എന്തെങ്കിലും പറഞ്ഞോ? അപ്പം മോനെ, നീ സ്വയം ഒരു ജിഹാദിയാണെന്നും
ഒരു സുഡാപ്പിയാണെന്നും ഒരു തീവ്രവാദിയാണെന്നും നീ സ്വയം വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. നീ ഭീഷണിപ്പെടുത്തുന്നത് ഇന്ത്യയിൽ ഇരുന്നല്ലാന്നും നല്ല വ്യക്തമായിട്ടറിയാം. പ്രശ്നം എന്തെന്നറിയാമോ? കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിൽ വേണ്ട രീതിയിൽ ഇടപെടാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഗൾഫ് നാടുകളിലോ ഇന്ത്യയുമായിട്ട് ബന്ധമുള്ള ഏത് നാടുകളിൽ ഇരുന്നാലോ ഇത്തരക്കാരെയൊക്കെ നിമിഷങ്ങൾ കൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എന്തായാലും ആ വ്യക്തിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പം അറിയാൻ പറ്റുന്നത്. ഇനി തുടർന്ന് എന്താവുമെന്ന് കണ്ടറിഞ്ഞ് കാണാം. പക്ഷേ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ചിലരോടുള്ള ഒരു മുന്നറിയിപ്പാണ്, എപ്പോഴും ഇത്തരം കാര്യങ്ങളൊന്നും അങ്ങ് വിലപ്പോവില്ല. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും മുസ്ലിം രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് അതിൻ്റെ സുരക്ഷയിലാണ് ഈ പറയുന്നത്, ഞങ്ങൾക്കൊന്നും പറ്റില്ല എന്നൊക്കെ വിചാരിച്ചേക്കാം. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. നിങ്ങളിരിക്കുന്ന രാജ്യത്ത് നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ? നിങ്ങൾ ഇരിക്കുന്ന രാജ്യത്ത് അതിപ്പം ദുബായിയോ യു എ ഇയോ അല്ലെങ്കിൽ സൗദിയോ എന്തെങ്കിലും ആട്ടെ, അവിടെ ഇസ്ലാമിൻ്റെ പേരിലോ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ പേരിലോ നിങ്ങൾക്കൊരു സംഘടന പോലും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ ഓർക്കണം. എസ് ടി പി എന്നൊരു സംഘടന അവിടെ 6 തവണ അപേക്ഷ കൊടുത്തിട്ട് 6 തവണയും റിജക്റ്റ് ചെയ്ത് കളഞ്ഞതാണ്. അവർ പല പേരിൽ അവിടെ ഒരു സംഘടന രൂപീകരിക്കാൻ നോക്കിയിട്ടും അതെല്ലാം റിജക്റ്റ് ചെയ്ത് കളഞ്ഞതാണ് യു എ ഇ പോലൊരു രാജ്യം. ഒരുപക്ഷെ ഇന്ത്യയെക്കാൾ സെക്യുലറായിട്ടുള്ള രാജ്യമാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും യു എ ഇ പോലൊരു രാജ്യം. അപ്പോൾ അത്തരം രാജ്യങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ട് അവിടെ ഭരിക്കുന്നത് മുസ്ലിം ഭരണാധികാരികളാണല്ലോ ആ എന്ന ചിന്തയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് വേണ്ട രീതിയിൽ ഇടപെട്ടാൽ അവർ പാക്ക് ചെയ്ത് ഇങ്ങോട്ട് അയക്കാൻ മാത്രം ഉള്ളതേ ഉള്ളൂ. നിങ്ങൾ അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഇതേപോലെ ഡയലോഗ് അടിക്കാൻ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.